അതായത് ഒരു വ്യക്തിക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമുക്ക് ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഗവർണർ അവസ്ഥ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ നോക്കിക്കാണുന്നതാണ്. മാത്രമല്ല സുബീഷെ, കേരളത്തിലാണ് ഏറ്റവും നല്ല ആയുർവേദ ചികിത്സയുള്ളത്. നിങ്ങൾക്കറിയാലോ കേരളത്തിന്റെ തലസ്ഥാനത്ത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ബോർഡറായ അഗസ്ത്യാർകൂടത്തിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർവേദ മരുന്നുള്ളത്. ഒരു പക്ഷെ അങ്ങനെ മാനസിക അവസ്ഥ ഉണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ സംഘപരിവാർ ബി ജെ പിക്കാർ അദ്ദേഹത്തിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പല രീതിയിലുള്ള രാഷ്ട്രീയമായ വൈരുദ്ധ്യങ്ങൾ, പല രീതിയിലുള്ള രാഷ്ട്രീയമായ വിദ്വേഷങ്ങൾ, അതായത് ഭരണഘടന ആര്, എവിടെയാണ് ഭരണഘടന, ആർക്കാണ് ഭരണഘടന, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, ഗവൺമെന്റിന് വേണ്ടിയിട്ടാണോ, അത് ഗവർണർ മുഖ്യം അല്ലെങ്കിൽ ഒരു സമയത്ത് പറയുന്നു ഗവർണർ വൈശാസിലന്മാരെ 11:30 മുമ്പ് രാജിവെക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നു. തൊട്ട് അടുത്ത സമയം തന്നെ പറയുന്നു അത് അവർക്ക് വീണ്ടും 10 ദിവസം കാലാവധി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബാലഗോപാൽ പറഞ്ഞത് ശരിയല്ലേ? ഒരു പരിധിവരെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നെങ്കിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ ഘടനയും ജീവിത രീതിയും വല്ല വ്യത്യാസമല്ലേ? നമ്മുടെ ജാതി വ്യത്യാസമല്ലേ? മതം വ്യത്യാസമല്ലേ? ഭാഷ വ്യത്യാസമല്ലേ? വേഷം വ്യത്യാസമല്ലേ? സംസ്കാരം വ്യത്യാസമല്ലേ? സാമൂഹ്യ ബോധത്തെ കുറിച്ച് വ്യത്യാസമല്ലേ? യു പിയിലെ അതേ സംവിധാനമാണോ ഇവിടെ? സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞത് ഈ നമ്മുടെ ഗവർണർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഗുണകരമല്ല, ക്ഷേമമല്ല, നന്മയല്ല.